എന്റെ കുട്ടൻ എന്തെന്നാണ് ആദ്യം ചോദിച്ചത്. നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല, ഞാൻ അതുകൊണ്ട് ചാനലിൽ ഇപ്പൊ വിളിച്ചാ പോകത്തില്ല. തനിക്ക് നീണ്ട ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഓ മാഷ്, ദൈവത്തിന്റെ വാക്ക് പോലെ തോന്നുന്നു എനിക്ക്. എളുത്ത പളം പളിത്തീരെന്താ എടുത്ത് എടുത്ത് കളിക്കല. ഈ കണ്ണികൂടി എന്ന് പറഞ്ഞ് ഞാൻ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പുകണ്ടം പ്രദേശത്തിൻ്റെതാണെന്ന് തോന്നുന്നു ഒരു പടത്തിലെ ഈ കണ്ണികൂടി എന്നായിരുന്നു പടത്തിന്റെ പേര്. അതിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എവിടെ അതിലൊരു നീ എന്തായിരുന്നു ഒരു ബ്യൂട്ടി. ഞാൻ അന്ന് എനിക്ക് 9-ൽ 10-ലും കണ്ട പഠിക്കുക. അപ്പോൾ അമ്മയുടെ കൂടെ കൂട്ടിന് പോയതാ. കൂട്ടിന് വരുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കണം. അപ്പോൾ കെ ജി ജോർജ് സാറാണ് ഡയറക്ടർ. അപ്പോൾ എനിക്ക് അഭിനയിക്കണം, അഭിനയിച്ചേ പറ്റൂ. എനിക്ക് കരച്ചിൽ കരച്ചിൽ, ഞാൻ കരയുക. അപ്പോഴത്തേക്ക് എന്നെ പറഞ്ഞ അത് വലുതാവട്ടെ, കുറച്ചും കൂടെ ആയിട്ട് നായികയായിട്ടൊക്കെ കൊണ്ടുപോയി ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടീഷ്യനായിട്ട് അന്ന് അന്ന് ഒരു 10-ൽ പഠിക്കുമ്പോൾ അന്ന് സാരിയെ കൊടുത്തിട്ട് ഒരു ബ്യൂട്ടീഷ്യനായിട്ട് അന്ന് അതിൽ അഭിനയിച്ചു. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ദിലമാഷ് ഉണ്ടായിരുന്നു. ദിലമാഷ് അത് തീർന്നു കഴിഞ്ഞതിന് ശേഷം താൻ ഭയങ്കരമായിട്ട് ഇതിൽ വേഷം ചെയ്തിട്ടുണ്ട്. ഈ കണ്ണിവിടെ നന്നായിരിക്കുന്നു, ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ തനിക്ക് നീണ്ട ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഓ മാഷ്, ദൈവത്തിൻ്റെ വാക്ക് പോലെ തോന്നുന്നു എനിക്ക്. നീണ്ട ഗ്യാപ്പ് കിടക്കുക തനിക്ക് തനിക്ക്. അപ്പം ഞാൻ നാടകം കളിക്കുക, പിറ്റേ വർഷം നാടകം, പിറ്റേ വർഷം, പിറ്റേ വർഷം. എനിക്ക് നമ്മൾ ആർക്ക് വേണ്ടി ശ്രമിച്ചാലും കിട്ടത്തില്ല. തിലകം മാഷിനുള്ള സേതു കൊണ്ടെന്ന് അതൊന്നും കിട്ടത്തില്ല. ലോകത്താരാർക്ക് വിചാരിച്ചാലും അല്ലേ, പിന്നെ അവരൊക്കെ ഇങ്ങനെ അതായത് പിന്നെയും കിട്ടും, അങ്ങനെയൊന്നും കിട്ടത്തില്ല. അപ്പോഴപ്പുറത്ത് എനിക്ക് നീണ്ട ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാനത് തീരുമാനം കഴിഞ്ഞ് ഞാൻ എന്തോ കിട്ടിയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ചോദിക്കാനോട് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ പിന്നെയും നാടകങ്ങളിൽ 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 4 സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം. സ്വന്തമായിട്ട് സമിതി ഇടുന്ന എൻ്റെ മോൻ ഞങ്ങൾ അങ്ങനെ ഇവളും അതിൽ അഭിനയിച്ച് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും കാണാം എന്നെ ഇത് വിളിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞപ്പം മാഷ് മരിച്ചുപോയി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളൊക്കെ ശാന്തി കവാടത്തിൽ പോയി. എന്നെക്കൊണ്ട് അച്ഛൻ്റെ വാക്ക് പറയുന്ന ശോഭി തിലകൻ എനിക്കാണ് ഏറ്റവും ഈ സിനിമാ ലോകത്തുള്ളവരെക്കാളും എനിക്കാണ് മാഷിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നത്. കാരണം അന്ന് സാർ മാഷ് ഇത് സിനിമയിലായില്ല. ഒരു സിംഹനം അബ്കാരി എന്നൊക്കെ പറയുന്ന നാടകങ്ങളിൽ അദ്ദേഹമായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പം പറഞ്ഞ് ചേച്ചിക്കാണ് എല്ലാം അച്ഛനെക്കുറിച്ച് അറിയാവുന്നത്. ഞാൻ പറഞ്ഞു എല്ലാം അതുപോലെ പറയട്ടെന്ന് വെച്ച് അതുപോലെ പറയാൻ പറഞ്ഞു. ഞാനതുപോലെ ഒരു ഒറ്റമുണ്ട്, ഇവിടെ നിന്ന് ഇവിടം വരെ തൂക്കിയിടുന്ന ഒരു ബാഗ്, ബ്രഷ്, ടംഗ്ലിനർ ഇല്ല. ഞാൻ അവിടെയൊക്കെ മുഖത്തലേ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ക്യാമ്പ്. അപ്പോൾ മാഷ് ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഞാൻ നടന്ന് രാവിലെ നമ്മളൊക്കെ ഇരിക്കുന്നതൊക്കെ ഒരു എഴുന്നേറ്റ് നമ്മളൊക്കെ ഇത്ര മണിക്ക് ഇറങ്ങണമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു മിനിറ്റ് താമസിച്ചാൽ പിന്നെ ബെല്ല് കേൾക്കും, ബെല്ലുണ്ട്, ബെല്ല് കേട്ടാൽ അപ്പോഴും ചിന്തിരിക്കണം. മാഷ് ഇറങ്ങി ഇങ്ങനെ ചിന്തിപ്പുറക്ക കയ്യും കെട്ടി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നടന്നിട്ട് മാവിലയുണ്ട്, മാവില പറിച്ച് കുറേ മാവിലി ഞാൻ ചവച്ച് ചവച്ച് ഇങ്ങനെ പല്ലി, അതാണ് പല്ലി വയ്ക്കുന്നത്. പിന്നെ തെങ്ങുണ്ട്, തെങ്ങിൻ്റെ ഓല പിടിച്ച് ചായച്ച് തെങ്ങിൻ്റെ ഓല ഉണ്ട്. നാക്ക് പഠിച്ച് വന്ന് എണ്ണ തേപ്പ് എപ്പോഴോ കുളി എപ്പോഴോ ഒന്നും അറിയാൻ പാടില്ല. കാവി കളറിൽ കൈലിയുണ്ട്. പാൻ്റെ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന മാഷിന്. അങ്ങനെ ഞാൻ അതൊക്കെ പറയുമെന്ന് പറഞ്ഞു, എല്ലാം പറയാൻ പറഞ്ഞ് എന്നിട്ട് ഒരു എന്നെ സിംഹനത്തിന് എന്നെ സ്റ്റേജിൽ നിർത്തി ഞാനിങ്ങനെ തല ഇറങ്ങി 4 ഞാനിങ്ങനെ തല ഇറങ്ങി വീഴാൻ പോയി. കാരണം ഡയലോഗ് അപ്പോഴും കാണാതെ പഠിച്ചിരിക്കണം. ഞാനും കൂടെ വഴക്കൂടി മാഷിൻ്റെ അടുത്ത് എതിർത്ത് സംസാരിച്ച ഞാനാ ഒന്ന്. ഞാൻ എന്തോ നോക്കിക്കുന്നു, പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കണം, മുറച്ചതോ മുറച്ചതോ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു മാഷെ ഞാൻ മറന്നുപോയി, എനിക്ക് എന്താ മാഷ് എന്നെ നോക്കി ചിരിച്ചിട്ടൊന്നും ഫലമൊന്നും ഇല്ല, മറ്റതോ മറച്ചതെന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ ഇങ്ങനെ അങ്ങ് നിന്ന് ആ പൊക്കോളൂ പൊക്കോളൂ 11 എല്ലാവരും പോയി വല്ല കട്ടനൊക്കെ കുടിച്ചിട്ട് അപ്പോൾ പോയി പോർഷൻ ബുക്ക് ഉണ്ട് പഠിച്ചിട്ട് വരാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് പോയി നോക്കി എഴുതി ഞാനങ്ങ് പറഞ്ഞ്. എന്നിട്ട് സകല ആളുകളോടും പറയും എന്നെ കണ്ടു പഠിക്കാൻ. ഒരുപാട് പേരെടുത്ത് പറഞ്ഞു മാഷ് ഇഷ്ടപ്പെടുന്ന മീന, ഗണേഷ്, സേതു ലക്ഷ്മി, ചേർത്തല, സുമതി, ഈ 3 പേരാണ് ആർട്ടിസ്റ്റ് എന്ന് മാഷ് എപ്പോഴും പറയുമായിരുന്നു. മീന ഗണേഷിനെ അറിയാമല്ലോ, നല്ല നടിയായിരുന്നു ഗണേഷ്. അവരിപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. അങ്ങനെ ആ മാഷ് പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും, ഞാനിങ്ങനെ ഒരു സിനിമ വരുമ്പം ഈ അവാർഡൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ അമ്മയെ ഞാനായി, എൻ്റെ അമ്മ എനിക്ക് ഉത്സാഹമായിരുന്നു. എൻ്റെ അന്നത്തെ എൻ്റെ പ്രായത്തിൽ അന്നത്തെ കാലത്തിൽ ആരും അനുവദിക്കത്തില്ല ഇതിനൊന്നും. വനുജാതിക്ക് 16 വയസ്സം കല്യാണം കഴിക്കണം, പഠിത്തം നിർത്തണം, ആരുടെങ്കിലും കെട്ടിച്ചയക്കണം. അവൻ കുടിയനായാലും എങ്ങനത്തവനായാലും അവൻ്റെ സഹിച്ചോണം, ആ അടിയും കൊണ്ട് അവിടെ കിടന്നോളാം. അവൻ എവിടെ പോയിട്ട് വന്നാലും നമുക്ക് ചോദിക്കാൻ അധികാരമില്ല. നമുക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അന്നത്തെ കാലം, എനിക്ക് ഒരുപാട് അറിയാം. പക്ഷേ ഞാൻ എതിർത്ത്, എനിക്ക് അക്കാഡമിയിൽ പോയി ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അക്കാഡമിയിൽ വിട്ട്. അച്ഛനും അമ്മയല്ലേ എൻ്റെ അച്ഛനും അമ്മയും അമ്മാവന്മാരാ അന്നത്തെ, അവരെ ആര് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല.
ഡാൻസ് പഠിപ്പിക്കുക ഒരു മാഷ് വീട്ടിൽ നിന്ന്. ഞാനങ്ങനെ വിളിച്ച് അക്കാഡമി പോയി ഡാൻസ് പഠിച്ചിട്ട് വന്ന്. പിന്നെ എതിർപ്പ് 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 അപവാദം 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 ശരി. പിന്നെ നമുക്കങ്ങ് അപവാദത്തിലോട്ട് പോകണമെന്ന് തോന്നും. അല്ല, നമ്മള് ഒരാള് കള്ളൻ കള്ളൻ എന്ന് സ്ഥിരമായിട്ട് വിളിക്കുമ്പോ നമ്മള് വിചാരിക്കും അയ്യോ ഒന്നാൽ അങ്ങ് മോട്ടിച്ചേക്കാം. വിടുന്നതുമില്ല. അപ്പൊ ഞാൻ ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ കാണാൻ ഇവിളെ പോലെ ഇരിക്കുക, ഇവിളെ പപ്പയാ, കൊള്ളാം കാണാൻ, നല്ല ചുരുണ്ണം കൊള്ളാം. ഇയാൾ എനിക്ക് നല്ല മേക്കപ്പൊക്കെ ചെയ്തൊരു എന്നെ ഇയാൾ കൊണ്ടുവന്നുള്ളത്. ഞാൻ അയാൾ സ്നേഹിക്കുന്നതിനേക്കാളും മുമ്പേ ഞാൻ സ്നേഹിച്ച അയാള്. ഞാനാണ് ഇങ്ങനെ നിൽക്കുന്നത്, പഞ്ചനിറത്തിൽ താഴെ താഴെ ഇരിക്കുന്നതിൽ അങ്ങേ അറ്റത്തൊരാള്, അതിന്റെ ഇപ്പുറത്തൊരു തല മാത്രം ചിരിഞ്ഞെന്നെ പോകും. അതാണ് എന്റെ അവരുടെ പപ്പ. പ്രായമായി അങ്ങനെ. പിന്നെ അങ്ങനെയൊക്കെ ആയി. ഞാനങ്ങ് ഇഷ്ടപ്പെട്ട് വീട്ടിൽ കയറ്റാതെ, അയ്യോ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് പറയാം, ഇത്ര സാമ്പത്തികമുള്ള ആളുമല്ല. അയ്യോ ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി രാജപാളയം തൂത്തും കൂടി പോയിട്ടിട്ട് പഠിച്ചിട്ട് കാർണിവൽ ഷോയ്ക്കൊക്കെ പോകും. പഞ്ഞിക്കൊക്കെ പരിചയമുള്ളവരുടെ കൂടെയൊക്കെ ഞങ്ങൾ പോയി അവിടെയൊക്കെ എനിക്ക് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞുകൂടെ, അങ്ങനത്തെ ഡാൻസ് ഒന്നും പറഞ്ഞുകൂടെ, എനിക്ക് ശാസ്ത്രീയമായ ഈ ഭരതനാട്യം അങ്ങനത്തെ അറിയാം. ഇതങ്ങനെയല്ല, കെബിളിടുന്നതിനൊക്കെയുള്ള ഇറക്കം പോലും ഇല്ലാത്ത കൈ, അത്ര ഇറക്കമില്ലാത്ത കൈയൊക്കെ ആയിട്ട് ഇത്ര ഇറക്കമുള്ള പാവടെ കൊടുത്ത് എളുത്ത പഴം പളിത്തീരും താൽ എടുത്ത് എടുത്ത് കളിക്കല്ല ഊരെ പറ്റുന്ന പറഞ്ഞൊരു പാട്ട്, അതുപോലത്തെ കുറേ പാട്ടുകൾ ഞാൻ കണ്ണും തള്ളി ഇരിക്കുക. അപ്പം പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും എടുത്ത് എനിക്കിഷ്ടമല്ലെങ്കിൽ എനിക്ക് ഇക്കളാവും എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പം ഇത്ര ഇറക്കമുള്ള ഒരു ഉടുപ്പും ഇത്ര ഇറക്കമുള്ള പഞ്ചാബികളെ പോലത്തെ പൈജാമയെല്ലാം ഉണ്ട് ിട്ട് പോല. എനിക്ക് പെട്ടെന്ന് ഇവിടെ അറിഞ്ഞിട്ട് പോലെ നാനി അമ്മുഖത്ത് അഭിനയം വരും എനിക്ക്. അങ്ങനെ ഡാൻസ് ചെയ്ത് അപ്പോഴത്തേക്ക് ജനങ്ങൾ വിളിച്ചു പറഞ്ഞ് അന്തമ്മ വേണ്ട, ഡാൻസ് വേണ്ട, അത് സെമന്ത പെണ്ണ്. ഞാൻ കറുത്തും കൂടി ഇരിക്കും, സെമന്ത പെണ്ണ് സെമന്ത പെണ്ണ് എല്ലാം വെളുത്തവര്. പിന്നെ എന്ത് ചെയ്യും, അവരെ കൂടെ നിന്ന് തിന്നണ്ട്. അപ്പം ഈ റിങ് എറിയുന്ന സാധനമുണ്ട്, എൻ്റെ ഭർത്താവിന് എനിക്ക് കൂടെ റിങ് എറിയുന്നതിന് എടുത്തുകൊണ്ട് വരാൻ ഒരാൾ അതിനകത്ത് നിൽക്കാൻ ഞാൻ എടുത്ത് അങ്ങനെയൊക്കെ. പിന്നെ ഈ പാട്ടുകൾ ഇങ്ങനെ നിരത്തി വെച്ച് ഇങ്ങനെ എറിഞ്ഞ് തട്ടിക്കുന്ന എന്തൊക്കെയോ ഉണ്ട്. അതിലൊക്കെ നിന്നുള്ള ശമ്പളം കൊണ്ട് ജീവിച്ച് എൻ്റെ പൊന്നുദൈവം അവസാനം ആർ ബാലകൃഷ്ണ സാറിൻ്റെ സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാനായി. അവിടെ നിന്ന് എൻ്റെ വീട്ടുകാരെല്ലാം അറിഞ്ഞ് പ്രസവം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. പിന്നെ വീട്ട് ലോകം മൊത്തം അറിഞ്ഞ് ഞങ്ങളങ്ങ് താമസം തുടങ്ങി. നാല് മക്കളെയും പ്രസവിച്ച് അത് മരിക്കുകയും ചെയ്ത് പിന്നെ മരിച്ച് പിന്നെ മൂന്ന് പെൺപിള്ളേരെ കെട്ടിക്കണം. ചെറുക്കന് പെണ്ണ് ചെറുക്കന് സൂക്കേടും വന്നപ്പോഴും നാടക സമയം തുടങ്ങി. ചെറുക്കൻ്റെ കിഡ്നി രണ്ടും ഫെയിലിയറായി. പിന്നെ ഫേസ്ബുക്കിലിട്ട് അവൻ്റെ കിഡ്നി മാറ്റി വെച്ച് ഒരു ആക്സിഡൻറ്റ് സ്കൂട്ടറിൽ പോയി കാലം ഓപ്പറേഷൻ കഴിഞ്ഞു. അഞ്ചാറ് മരണം കഴിഞ്ഞത് മാറ്റി വയ്ക്കുന്നതിന് ഇപ്പം അവൻ്റെ ഓ ഇഞ്ചക്ഷൻ മാറി കുത്തിയതായാലും ഒരുപാട് പ്രയാസം. ശരിക്കും അതില് അമ്മയെ ഒരുപാട് വിഷമിപ്പിച്ചു പൊന്നമ്മ ചേച്ചിയുടെ ആ ഒരു. അത് പൊന്നമ്മ നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല. ഞാൻ അതുകൊണ്ട് ചാനലിൽ ഇപ്പൊ വിളിച്ചാ പോകത്തില്ല. ജയന്തി എന്ന് പറഞ്ഞ കേരള കൗമുദിയിലെ അവളും കുറ്റക്കാരിയല്ല, ജയന്തി കുറ്റക്കാരിയല്ല. ഇതിനെടുത്ത് കൊടുക്കുമല്ലോ അവർക്കിത് വിറ്റഴിക്കാൻ വേണ്ടി. പൊന്നമ്മയെ കുറിച്ച് അങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞ പൊന്നമ്മ ബാബു തരാമെന്ന് പറഞ്ഞ് പൊന്നമ്മ ബാബുവിന് ചെറുപ്പത്തിൽ ഇത് ഷുഗറൊക്കെ ഉണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നത്. പക്ഷെ എന്നോടും പറഞ്ഞു ചേച്ചി എനിക്ക് ഷുഗർ ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. അയ്യോ കുട്ടനെന്നാണ് എൻ്റെ മോനെ കിഷോർ എന്നല്ലേ വിളിക്കുന്നത്, പൊന്നമ്മ എങ്ങനെ വിളിക്കുന്നത്. എൻ്റെ ഇതിൻ്റെ മൂത്തതിന് ഒരുപാട് സഹായം ചെയ്തവളാണ് പൊന്നമ്മ ബാബു. കുറ്റം പറയില്ല ഞാൻ. അവരെ നാടക സമയം സഹകരിക്കുമ്പോൾ ഒരു കല്യാണം കഴിക്കാത്ത പെണ്ണല്ലേ, അവർ കെയർ ചെയ്ത് വളരെ ശ്രദ്ധിച്ചു വളരെ ഇതായിട്ട് കൊണ്ടുപോയി. ബിയാട്രസ് എന്ന് പറഞ്ഞ തോപ്പുമുടി വേറുണ്ട്, അവിടെ എറണാകുളത്താകുമ്പോൾ അവർ കൊണ്ടുപോകും, പാലായിലാകുമ്പോൾ അവർ കൊണ്ടുപോകും. പൊന്നുപോലെ നോക്കിയായിരുന്നു. ഞാൻ കുറ്റം പറയത്തില്ല, കുറ്റം പറഞ്ഞിട്ടുമില്ല. പൊന്നമ്മയ്ക്ക് അതങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് വിഷമമില്ല. ആയിക്കോട്ടെ, അവരെനിക്ക് എതിർത്ത് ഒരുപാടൊക്കെ സംസാരിച്ച് ആ ധാരണ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ തിരുത്താനും പോണില്ല. അവരെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നി മറ്റുള്ള മറിച്ചവളെ മോനെ കാണിച്ച് ഞാൻ പൈസ ഉണ്ടാക്കാൻ നടക്കുന്നത്, ഞാൻ പറയാം. അങ്ങനെ അതിനും പ്രതികരിക്കാൻ പോയില്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഷുഗർ ഉണ്ടെന്നൊരു സംശയമുണ്ട്, ഡോക്ടറോട് ചോദിക്കൂ. അപ്പം ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ ചോദിച്ചതുമില്ല. കാരണം ഒരു കിഡ്നി മാറ്റി വെക്കുമ്പം ആ കിഡ്നിക്ക് ഒരു പോറൽ പോലും വരാൻ പാടില്ല എന്നാണ്, മാറ്റി വെക്കുന്ന കിഡ്നിക്ക്. തരാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാക്ക് പറയത്തില്ലായിരുന്നു. എന്തോ അത് എന്തെങ്കിലും
തരണം എന്ന് കാരണമോ എന്തോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഉണ്ട് അവർക്കും വിദ്യാഭ്യാസമൊക്കെ എന്നെ നമ്മളെയൊക്കെ പോലെയുള്ളൂ. ഷുഗർ ഒരു ശകലം ഉണ്ടെന്ന് തോന്നുന്നു ഡോക്ടറോട് ചോദിക്കൂന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ചിലപ്പോൾ അതിന് ആളുകൾ പറഞ്ഞ് അവർക്ക് ഫേമസ് ആവാൻ വേണ്ടിയാണ്, മറ്റേതാ മറിച്ചതാണ് ഞാൻ കൊടുത്തു എന്നറിയും. എനിക്കതൊന്നും അറിയേണ്ട കാര്യം. എൻ്റെ കുട്ടൻ എന്തെന്നാണ് ആദ്യം ചോദിച്ചത്, എൻ്റെ കുട്ടൻ എന്ത് പറ്റിയെന്നാണ് ചോദിച്ചത് കൊച്ചു കുഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കവരെ എതിർത്ത് പറയാൻ ഇന്നു വരെ തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഫേസ്ബുക്ക് വഴി ഇങ്ങനെ പൈസകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവരിത് ഏറ്റെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ പൈസ വരക്ക് നിന്ന്. അപ്പോൾ ഞാൻ ഒരു വാക്ക് എൻ്റെ വായിന്നു പൊന്നമ്മ ബാബു അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ വരുമാനം അപ്പോൾ ജനങ്ങൾ നിർത്തി. ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഷോ എൻ്റെ പൊന്നെ എന്നെ എന്തെല്ലാം പറഞ്ഞ്. പൊന്നമ്മ ബാബുവിന് എന്തെങ്കിലും അത് നേരെ ചൊവ്വേ തോന്നി നല്ലതാണെന്ന് തോന്നുമ്പോൾ മാത്രം എനിക്കിഷ്ടമുണ്ട്. പൊന്നമ്മ ബാബുവിൻ്റെ കൂടെ ഞാൻ എനിക്ക് മുന്നമ്മാവിൻ്റെ മുഖം കാണരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്ര സ്നേഹമായിരുന്നു എനിക്ക്. ഞങ്ങളെ കുടുംബം പോലെയായിരുന്നു. എൻ്റെ മോളെ സംരക്ഷിച്ച് ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അവരുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞാൻ നാടകം കളിക്കുന്ന സമയത്ത് എൻ്റെ നാടകം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അങ്ങേര് വരും ഒരു ക്രിസ്മസ് കേക്കും കൊണ്ട് ഒരു വലിയ കേക്കുമായിട്ടാണ് എനിക്ക് വരുന്നത്. അങ്ങനെ എനിക്ക് സാരികൾ തരുമ്പോൾ നമ്മ ബാബു അത് തരും ഇത് തരും എന്നെ വളരെ ഇതായിട്ടാണ് ഇപ്പോഴും ഇപ്പോൾ എൻ്റെ സാരികൾ തന്നത്. പൊന്നമ്മ ബാബുവിൻ്റെ നല്ല മനസ്സുകൊണ്ടായിരിക്കും പൊന്നമ്മാബു രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറയുന്നു. രക്ഷപ്പെട്ടു മക്കളെല്ലാം കെട്ടിച്ച് നല്ല രീതിയിൽ. ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. പൊന്നമ്മ ബാബു ഇത് തരാമെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ എൻ്റെ വരുമാനം നിന്നു. അത്രമാത്രം അമ്മയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പറയാൻ കാരണം ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ചു നിന കൊടുക്കണ്ടല്ലോ എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോയത്. അതിനെനിക്ക് പക്ഷെ അന്നേരം നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയും ആയിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നമ്മാബു തരാന്ന് പറഞ്ഞു പൊന്നമ്മയുടെ കിഡ്നി ശരിയല്ല. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് നിങ്ങൾ തരാന്ന് പറഞ്ഞൊരു തരൂ എനിക്ക്. ഒരു മനുഷ്യർ തന്നാൽ ഇത്ര ലണ്ടൻകാരായാലും കാനഡക്കാരായാലും ലണ്ടൻ എന്ന് അന്ന് ഉണ്ടെങ്കിലും വെളിയിൽ നിന്നൊക്കെ തന്നെ കുറച്ച് കൂടുതൽ കൂടുതൽ കിട്ടിയത് എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടി. എന്നാലും ഒരു കിഡ്നി മാറ്റി വെച്ച് ഒരു ആറുമാസം അവനെ സംരക്ഷിക്കുമ്പോൾ എത്ര രൂപയാവും കൊണ്ടുവന്ന് ഒരു നമ്മുടെ കൂടെ താമസിപ്പിക്കാൻ. രണ്ട് കിഡ്നിയും പോയി നാല് വർഷം കഴിയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പം എന്ത് സീസൺ. അപ്പം അതിൽ അത് നമുക്ക് അത് പറയണ്ട. ഇനി അത് പോട്ട്. ഞാൻ പൊന്നമ്മ ബാബുവിന് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പൊന്നമ്മ ബാബു എനിക്കും ചെയ്തിട്ടില്ല. പക്ഷേ ഇനി ഒരിക്കലും പൊന്നമ്മ ബാബുവിനെ കാണരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഒരു പടം വന്നാൽ പോലും ഞാൻ വിചാരിക്കും പൊന്നമ്മ ബാബു ഉണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ സ്ഥലം ഞാൻ പോകത്തില്ല. പേടിയായിരിക്കും അവരെ. അവർ വർത്തമാനം പറയും പടപടപടാന്ന്. എനിക്ക് ചടപടാ വല്ലതും പറഞ്ഞാലാ എനിക്ക് അതുകൊണ്ടൊരു പേടിയുണ്ട്. അവർ എന്നെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കൊരു പേടി. എന്നൊക്കെ പറഞ്ഞാലെന്നൊക്കെ പേടിയാ എനിക്ക്. ഇല്ല ഇപ്പൊ ഈ കേരളക്കര മുഴുക്കെ അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അന്നേരം പിന്നെ എന്താണ്? മമ്മി പേടിയല്ല പറയുന്നത്. പേടിയല്ല, സ്നേഹം കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് മമ്മിയെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അവർക്ക് അനുഭവപ്പെട്ടല്ലോ. അവർക്ക് അങ്ങനെ ഒരു മാനസിക വിഷമം വന്നപ്പോ ഇനി എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുന്നത്, അയ്യോ അവരെന്തായിരിക്കും പറയുന്നത്, ആ ഒരു ഇതാണ് മമ്മിയുടെ സംസാരം പേടി എന്നായിപ്പോയതാണ്. ചില വാക്കുകളിൽ നിന്ന് വീഴുന്ന അല്ല സത്യത്തിൽ എനിക്ക് അങ്ങനെ ഇത്രയും സ്നേഹിച്ച ചേച്ചി ചേച്ചി എന്നോട് ഇങ്ങനെ എന്താ പറയുമ്പം നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. ആ ഒരു വിഷമം പോട്ടെ, അത് അവരെ കുത്തിപ്പോക്കാൻ കുറെ ആൾക്കാരുണ്ട്. എന്നെ കുത്തിപ്പോത്തല്ലോ, അതിന് പ്രതികരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വേണ്ട പ്രതികരണം ഒന്നും വന്നിരുന്ന് അല്ല, നമ്മളോട് ചെയ്യുന്ന പോലെ തിരിച്ചു ചെയ്താൽ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലേ? പ്രതികരിച്ചില്ലല്ലോ. ഈ ഇതിലൊക്കെ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇത് വിറ്റഴിയാൻ വേണ്ടിയിട്ടും കേരള കൗമുദിയിൽ അത് അവർ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചാനലുകളിൽ വരുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ എന്നെ ഒത്തിരി പേര് ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ജയന്തി വിളിച്ചു പറഞ്ഞു നിങ്ങൾ കാരണം ഞാൻ ഇനി പോണതേ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ ഇന്റർവ്യൂ വിളിക്കുമ്പോൾ വീട്ടിൽ വന്ന് ഇങ്ങനെ വേണമെങ്കിൽ മാത്രമേ ഞാൻ പോകൂ. അത് പേടിച്ചു പോയി ഞാൻ. അതും എനിക്കൊരു വല്ലതും. കാരണം ഈ ചാനലൊന്നും ഞാൻ എൻ്റെ കാലത്ത് കണ്ടിട്ടില്ലല്ലോ. ചാനലിൽ തന്നെ ചെന്ന് കയറുമ്പോൾ ഞാൻ എവിടെ പിടിക്കണം എവിടെ പിടിക്കണം ഞാൻ മറിഞ്ഞ് വീഴുമെന്നൊക്കെ വെച്ചാൽ ആദ്യം അങ്ങനെ പോയത്. പിന്നെ ജനങ്ങൾ മിയ എന്നൊക്കെ പറയുന്ന നടിയൊക്കെ ഈ ഏതെല്ലാം അടുത്തിടയ്ക്കായിരുന്നല്ലോ മിയയുടെ കല്യാണം കഴിഞ്ഞത്. ഈ മുകേഷിൻ്റെയും സുരേഷ് ഗോപിയുടെ ഒക്കെ പ്രോഗ്രാം നമുക്ക് പണം കിട്ടുന്ന ഒരു പ്രോഗ്രാമുണ്ട്. സെൽമീദി ആൻസർ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. അതിനൊക്കെ എന്നെ വിളിച്ച് വിളിച്ചപ്പോഴൊക്കെ എനിക്ക് കൂടെ ഇരുന്ന് മിയ എനിക്ക് ഒത്തിരി ഒരാൾ ഇരിക്കാൻ പറ്റുന്ന പറഞ്ഞു. എനിക്ക് മിയ എനിക്ക് എത്ര 600,000 രൂപ ഒപ്പിച്ച് തന്നു. അന്നൊക്കെ ഞാനിങ്ങനെ ഓടുവാ കിടന്ന് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് കിഡ്നി മാറ്റി ഞാൻ അതൊരു ഒരു അവൻ്റെ അവൻ എന്നോട് പറഞ്ഞു ഓ എനിക്ക് ഞാൻ മമ്മിയെ സംരക്ഷിക്കേണ്ടത് മകനാണ്. ഞാനിങ്ങനെ ആയപ്പോൾ ഇപ്പോഴും മമ്മിയുടെ എനിക്ക് വാങ്ങിക്കേണ്ടി വരുന്നല്ലോ. മമ്മിക്ക് തരാൻ എനിക്ക് എൻ്റെ അതൊരു പാവ ജാതകമാണ് ആ മമ്മി. ഞാൻ പറയപ്പോളാ നിനക്ക് ഇനിയും ഉണ്ട് സമയം. നിനക്ക് ഇത്ര പ്രായമല്ലേ ആയുള്ളൂ. നിനക്ക് രണ്ട് മക്കളായത് വെച്ചിട്ട് പേടിക്കണം. നിനക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നീ ഇനിയും വലിയവനാവും എന്നാണ് ഞാൻ പറഞ്ഞ് സമാധാനം. അതിനാണ് തൈറോയിഡ് വന്ന് എല്ലാം കൂടെ കൊണ്ട് തൈറോയിഡ് കഴിഞ്ഞിട്ട് കാലിനൊരു വേദന വന്നപ്പോഴത്തേക്ക് പരിശോധിക്കാൻ പോയപ്പോൾ അത്
അവന് കോവിഡ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു കിടത്തി. പിടിച്ചു കിടത്തിയാൽ പി ആർ എസിൽ ഇങ്ങനെ പനി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും, അപ്പോൾ ക്രിയാറ്റിൻ ചെറിയൊരു വേരിയേഷൻ വന്നായിരുന്നു. അപ്പോൾ പി ആർ എസിലെ ഡോക്ടർ, അവൻ്റെ ഡോക്ടർ ഗീത മാഡമാണ്, നല്ലൊരു ഡോക്ടർ. എന്തിനും അവിടെ പോകും. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത കോവിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഷുവർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. അങ്ങനെ അവിടെ കിടന്ന് ഏതാണ്ട് ഒരു മാസം കിടന്നു. ഒരു മാസം ആവാം, മൂന്ന് ദിവസത്തെ വ്യത്യാസത്തിൽ ഒരു മാസം കിടന്നു. കഴിഞ്ഞ 17-ാം തീയതി കിടന്ന് ഈ മാസം 14-ാം തീയതി ഡിസ്ചാർജ് ആയി വന്ന് കുഴപ്പമില്ല. 20-ാം തീയതി അമ്മങ്ങളില്ല, നല്ല ഇതായിട്ടിരിക്കുന്നു. ഈ കോവിഡ് വന്ന് അങ്ങനെ പോയി കിടന്ന സമയത്ത് ഇവന് ശ്വാസം മുട്ട് വന്നു, ന്യൂമോണിയ വന്നു. ഇത് അതൊന്നും മമ്മിയടുത്ത് പറഞ്ഞിട്ടില്ല. കാര്യം മമ്മി അവിടെ കിടക്കുമ്പോൾ ഒരു ദിവസം മൊത്തം ഓക്സിജനിലായിരുന്നു അവൻ. ഓക്സിജൻ കൊടുത്തേക്കുമായിരുന്നു. അപ്പൊ പറയണ്ട, വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു പറയണ്ട, മമ്മി അറിയിക്കണ്ട. യു ആർ വാച്ചിങ് യു ആർ വാച്ചിങ് മീ ഓൺ metromatinee.com metromatinee.com subscribe for more videos subscribe here for more videos subscribe now. Thank you.